ഹലോ സ്റ്റുഡൻസ്, നമ്മൾ സെറ്റ് തിയറിയിൽ ഇത്രയും കാര്യങ്ങൾ, അതായത് സെറ്റിൻ്റെ ഡെഫിനേഷൻ, പ്ലസ് ടു മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ, സബ്സെറ്റ് ആൻഡ് സൂപ്പർ സെറ്റ്, ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്, ഇത്രയും കാര്യങ്ങളായിരുന്നു ലാസ്റ്റ് രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കി സെക്ഷൻസാണ്. അപ്പോൾ അത് ആദ്യം തന്നെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് എംപ്റ്റി സെറ്റാണ്. എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ്, വോയിഡ് സെറ്റെന്നൊക്കെ പറയും. എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു സെറ്റിൻ്റെ അകത്ത് എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ എംപ്റ്റി സെറ്റ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ എ ഈക്വൾ ടു ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ എംപ്റ്റി സെറ്റിന് നമ്മൾ ഫൈ എന്നുള്ള ഈ ഒരു റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടും നമ്മൾ എംപ്റ്റി സെറ്റിന് എക്സാമ്പിൾ കൊടുക്കാറുണ്ട്. അതായത് ആ സെറ്റിൻ്റെ അകത്ത് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു എലമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ സിംഗിൾട്ടൺ സെറ്റ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസ്ജോയിൻറ് സെറ്റാണ്. ഡിസ്ജോയിൻറ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെടുത്ത് രണ്ട് സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എ ഈക്വൾ ടു സെറ്റ് 1, 2, 3 എന്നുള്ളൊരു സെറ്റ് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ബി ഈക്വൾ ടു സെറ്റ് എ ബി സി എന്നുള്ള വേറൊരു സെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്, ഈ രണ്ട് സെറ്റിലും ഒരു ബന്ധമില്ലാത്ത എലമെൻസാണ് കിടക്കുന്നത്. അതായത് എയിലുള്ള ഒരു എലമെൻസും ബിയിലുള്ള എലമെൻസായിട്ട് വരുന്നില്ല, അതുപോലെ തന്നെ ബിയിലുള്ള ഒരു എലമെൻസും എയിലുള്ള എലമെൻസായിട്ടും വരുന്നില്ല. ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് സെറ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിസ്ജോയിൻറ് സെറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സി ഈക്വൽ ടു 2, 4, 6, 8, ഡി ഈക്വൽ ടു 1, 3, 5, 7. ഓക്കെ, അപ്പോൾ സി എന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സിൻ്റെ സെറ്റാണ്, ഡി എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇത് തമ്മിൽ എന്തില്ല, രണ്ടാളും തമ്മിൽ യാതൊരു റിലേഷനും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, സിയും ഡിയും രണ്ട് ഡിസ്ജോയിൻറ് സെറ്റ്സ് ആണെന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ സെറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ഓപ്പറേഷൻസുമാണ്. ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മാത്തമാറ്റിക്സിൽ ഒരുപാട് ഓപ്പറേഷൻസ് പഠിച്ചിട്ടുണ്ടല്ലേ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ സെറ്റ് തിയറിയിലും കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ്, കോംപ്ലിമെൻ്റ്, ഇങ്ങനെയൊക്കെയാണ് ഇതിൽ വരുന്ന ഓപ്പറേഷൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം ഓരോന്നും എന്താണെന്നുള്ളത് വൺ ബൈ വണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിയൻ ഓഫ് എ സെറ്റാണ്. ഓക്കെ, യൂണിയൻ ഓഫ് എ സെറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു യൂനെ പോലത്തെ ഒരു സിമ്പിളാണ്. ഓക്കെ, ഇനി ഇതെന്താണ് മീൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ രണ്ട് സെറ്റ് ഇപ്പം എക്സാമ്പിൾ വെച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞത് അപ്പോൾ പെട്ടെന്ന് ക്ലിയർ ആവും ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പം എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ എ എന്ന് പറയുന്ന സെറ്റിൽ 1, 2, 3, 4 ഇങ്ങനെ 4 എലമെൻസ് ആണുള്ളത്. അതുപോലെ തന്നെ വേറൊരു സെറ്റ് ബി കൺസിഡർ ചെയ്തു, ബിയിൽ 4, 5, 6, 7 ഓക്കെ, ഇങ്ങനെ 4 വേറെ എലമെൻസ് ഉണ്ട്. അപ്പം എ ബി എന്നുള്ള സെറ്റ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവരുടെ യൂണിയൻ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എത്ര സെറ്റാണോ എടുക്കുന്നത് ആ സെറ്റിലുള്ള കംപ്ലീറ്റ് എലമെൻസിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ സെറ്റാക്കിയിട്ട് നമ്മൾ അവിടെ കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എ യൂണിയൻ ബി ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം എ എഴുതാം, ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി യു എഴുതുക, അതാണ് യൂണിയൻ്റെ റെപ്രസെൻറ്റേഷൻ ഫോം. യു എഴുതി എന്നിട്ട് പിന്നെ ബി കൊടുക്കാം. എ യൂണിയൻ ബി ഈക്വൽ ടു ആദ്യം എ ആണ് വരുന്നത്, അപ്പോൾ എയിലുള്ള എലമെൻറ്റ്സ് 1, 2, 3, 4. ഓക്കെ, നെക്സ്റ്റ് ബിയിലുള്ള എലമെൻറ്റ്സ് നോക്കാം, 4, 5, 6, 7. അപ്പോൾ ഇവിടെ 4 2 ടൈംസ് റിപ്പീറ്റഡ് ആണ്, ഇവിടെ ഒരു തവണയുണ്ട്, അതുപോലെ തന്നെ ബിയിലും ഉണ്ട്. നാ ഓൾറെഡി സെറ്റിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെറ്റ് എഴുതുമ്പോൾ ഒരിക്കലും അതിലുള്ള എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല, ഒരൊറ്റ തവണ മാത്രം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ 4 ഒരു തവണ എഴുതിയാൽ മതി. അപ്പോൾ ബിയിലുള്ള ബാലൻസിങ് എലമെൻറ്റ് 5, 6, 7 കൂടി അതിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ യൂണിയൻ്റെ പ്രൊസീജിയർ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. എ ഈക്വൾ ടു 10, 20, 30. ബി ഈക്വൾ ടു എ ബി സി. ഓക്കെ, രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. നമ്മളടുത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എ യൂണിയൻ ബി ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടിലുള്ള എലമെൻറ്റ്സ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ സെറ്റാക്കിയിട്ട് എഴുതും. അപ്പോൾ അത് തന്നിട്ടുള്ള സെറ്റ് ഡിസ്ജോയിൻറ് സെറ്റ് ആണോ എന്നുള്ളതൊന്നും നമ്മൾ നോക്കണ്ട. യൂണിയൻ ആണ് നമ്മൾ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ
തന്നിട്ടുള്ള സെറ്റുകളിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ടോ അതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്ട് ഒരൊറ്റ സെറ്റാക്കിയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ 10, 20, 30 A, B, C എഴുതിയിട്ട് എന്ത് ചെയ്യുക, സെറ്റിൻ്റെ ബ്രാക്കറ്റ് അവിടെ ക്ലോസ് ചെയ്യുക. ഇത്രയും കഴിഞ്ഞാൽ എ യൂണിയൻ ബി അവിടെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടിട്ട്. ഇനി വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. സി ഈക്വൾ ടു 2, 4, 6 ഡി ഈക്വൾ ടു 1, 2, 3 നമ്മളടുത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഡി യൂണിയൻ സി ആണ്. ഓക്കെ, ഡി യൂണിയൻ സി എന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യുക, ഡിയിലുള്ള എലമെൻറ്റ്സ് ആദ്യം എഴുതാം, പിന്നെ സിയിലുള്ള എലമെൻറ്റ്സ് എഴുതാം. അല്ല, നമുക്ക് സിയിലുള്ള എലമെൻറ്റ്സ് തന്നെ എഴുതണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും എലമെൻറ്റ്സ് ഇതിൽ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതാൻ പാടില്ല എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 2, 4, 6 അപ്പോൾ ആദ്യം നമുക്ക് വേണമെങ്കിൽ 2, 4, 6 കൊടുക്കാം. നെക്സ്റ്റ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 ഉണ്ട്, അവിടെ 2 റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 2 നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുക, ബാലൻസ് വരുന്ന 1 ഉം 3 ഉം അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡി യൂണിയൻ സിൻ്റെ ആൻസർ അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമ്മുടെ യൂണിയൻ്റെ സെറ്റ് ബിൽഡർ ഫോമും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്തിട്ടുള്ളതൊക്കെ എന്താണ്, ഇതിൻ്റെ റോസ്റ്റർ ഫോമാണ്. സെറ്റ് ബിൽഡർ ഫോം എഴുതുമ്പം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ജനറലി ഒരു എലമെൻറ്റിനെ പിടിക്കും, ആ എലമെൻറ്റാണ് എക്സ്. അപ്പോൾ എക്സിന് അവിടെ കൊടുക്കുക, എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ. ഈ പോലത്തെ ഈ സിമ്പിൾ ഉണ്ടല്ലോ, ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബിലോങ്സ് ടു എന്നാണ് കേട്ടോ, മാറിപ്പോവല്ലേ. മാത്തമാറ്റിക്സിൽ ബിലോങ്സ് ടു എന്നൊന്നും നമ്മൾ എഴുതൂല, നമ്മൾ ഈ ഒരു സിമ്പിളാണ് കൊടുക്കുന്നത്. അപ്പം എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. അപ്പം ഈ സെറ്റ് എന്താണ് മീൻ ചെയ്യുന്നത്, എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു എലമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐതർ, അതായത് എ യൂണിയൻ ബിയിൽ എക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ് ഒന്നെങ്കിൽ എയിലുള്ള എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന സെറ്റിലുള്ളതായിരിക്കും. അത് തന്നെയല്ല ഇപ്പോൾ നമ്മൾ റോസ്റ്റർ മെത്തേഡിലും ചെയ്തിട്ടുള്ളത്, എ ബി എന്ന് രണ്ട് സെറ്റ് തന്നു കഴിഞ്ഞാൽ എ യൂണിയൻ ബി എഴുതി കഴിഞ്ഞാൽ അതിലുള്ള എലമെൻറ്റ്, ആ കംപ്ലീറ്റ് സെറ്റിലുള്ള എലമെൻറ്റ് ഒന്നെങ്കിൽ എ പറയുന്ന സെറ്റിലെ എലമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെൻ്റ് ആയിരിക്കും. അത് നമ്മൾ റോസ്റ്റർ ഫോം യൂസ് ചെയ്ത് സെറ്റ് ബിൽഡർ ഫോം യൂസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ വെൻ ഡയഗ്രാം പറയുന്നുണ്ട്. വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറ്റിനെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യണേന്നാണ് നമ്മൾ വെൻ ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. ഓക്കെ, വെൻ ഡയഗ്രത്തിൽ നമ്മൾ യൂണിവേഴ്സൽ സെറ്റിനെ എപ്പോഴും നമ്മൾ ഒരു റെക്ടാംഗിൾ ആക്കിയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. റെക്ടാംഗിളോ സ്ക്വയറോ ഈ ഒരു ബോക്സിനാക്കിയിട്ടാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റിനെ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് ഉണ്ടല്ലോ എ ബി എന്നൊക്കെ അല്ലേ, ആ സെറ്റിനെ നമ്മൾ സർക്കിൾസ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എ എന്നുള്ള സെറ്റ് അല്ലെങ്കിൽ ബി എന്നുള്ള സെറ്റ് ഈ റെക്ടാംഗുലർ ബോക്സ് അല്ലെങ്കിൽ സ്ക്വയർ ബോക്സ് ആക്കി കൊടുക്കുന്നത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എന്താണ്, എന്തിൻ്റെ വെൻ ഡയഗ്രാമാണ്, യൂണിയൻ്റെ വെൻ ഡയഗ്രാമാണ്. അപ്പോൾ ഞാൻ രണ്ട് സെറ്റ് കൺസിഡർ ചെയ്യണം, എയും ബിയും. അപ്പം എ യൂണിയൻ ബീൻ്റെ വെൻ ഡയഗ്രം എന്ന് പറയുന്നത് ഏത് ഫോമിൽ വരും, ആദ്യം തന്നെ നമ്മൾ എന്ത് വരയ്ക്കണം, നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിന് അവിടെ മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് യൂണിവേഴ്സൽ സെറ്റിൻ്റെ അകത്തായിരിക്കുമല്ലോ ഈ സെറ്റുകളൊക്കെ വരിക, കാരണം നമ്മൾ ഓൾറെഡി യൂണിവേഴ്സൽ സെറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ സെറ്റുകളും യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റ് ആണ് എന്നുള്ളത്. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, യൂണിവേഴ്സൽ സെറ്റിൻ്റെ അണ്ടറിലാണ് വരികയെന്നുള്ളത്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ ഓൾറെഡി അവിടെ മാർക്ക് ചെയ്ത് വെച്ച്, ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്ന എയും ബിയും ഒക്കെ എന്താണ് ഇതിൻ്റെ അകത്തായിരിക്കും വരിക. അപ്പോൾ നമ്മൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെറ്റ് അവിടെ കൺസിഡർ ചെയ്യുക, ഒന്നിൻ്റെ മേലെ ഒന്ന് ഓവർലാപ്പ് ആക്കിയിട്ടാണ് നമ്മൾ വരയ്ക്കുക. ഇനി നമ്മളെ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താണ്, ഈ രണ്ട് സെറ്റിലുള്ള എലമെൻറ്റ്സ് ആണ് നമ്മുടെ എ യൂണിയൻ ബി എന്ന് പറഞ്ഞ സെറ്റിൽ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ സർക്കിളിനെ കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ സെറ്റിൻ്റെ അകത്തുള്ള എല്ലാ എലമെൻസും, രണ്ട് സെറ്റിൻ്റെ അകത്തുള്ള എല്ലാ എലമെൻസും എവിടെ വരുന്നുണ്ട്, എ യൂണിയൻ ബിയിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു റെപ്രസെൻറ്റേഷനാണ് എ യൂണിയൻ ബീൻ്റെ വെൻ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ യൂണിയൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. യൂണിയൻ്റെ പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് വൺ ആണിത്. അതായത് നമ്മൾ എ യൂണിയൻ ബി ചെയ്താലും ബി യൂണിയൻ എ ചെയ്താലും കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ വിളിക്കുന്നത് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നാണ്.
ഓക്കെ. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വേണമെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കാം. എ ബി എന്നുള്ള രണ്ട് സെറ്റ് കൺസിഡർ ചെയ്യാം. എ എന്ന് പറയുന്ന സെറ്റിൽ 1 2 3, ബി എന്നുള്ള സെറ്റിൽ 4 5 6. ഓക്കെ, രണ്ട് സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്ത് ആദ്യം നമ്മൾ എ യൂണിയൻ ബി കണ്ടുപിടിക്കാം. എ യൂണിയൻ ബി എന്തായിരിക്കും? ഈ രണ്ട് സെറ്റിലുള്ള എലമെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ 1 2 3 4 5 6. ഇനി ബി യൂണിയൻ എ എഴുതാം. ബി യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എന്താ? ബിയിലുള്ള എലമെൻറ്റ്സ് പ്ലസ് എയിലുള്ള എലമെൻറ്റ്സ്. 4 5 6 1 2 3. ഇനി ഈ രണ്ട് സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇത് രണ്ടും ഈക്വൽ അല്ലേ? ജസ്റ്റ് എലമെൻസിൻ്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നല്ലാണ്ട് വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ യൂണിയൻ ബി എന്ന് പറയുന്നത് ബി യൂണിയൻ എക്ക് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ഈ ഒരു ലോ ആണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്, കമ്മ്യൂട്ടേറ്റീവ് ലോ. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, നമ്മളിപ്പം മൂന്ന് സെറ്റ് കൺസിഡർ ചെയ്യാന്ന് വിചാരിച്ചോ, എ ബി സി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? എ യൂണിയൻ ബി ഹോൾ യൂണിയൻ സിക്ക് ഈക്വലാണ്. ഈ ഒരു ലോനെ നമ്മൾ വിളിക്കുന്നത് അസോസിയേറ്റീവ് ലോനാണ്. അസോസിയേറ്റീവ് ലോ. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വെരിഫൈ ചെയ്ത് നോക്കാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് കൺസിഡർ ചെയ്ത് 1 2, ബി എന്നുള്ള വേറെ സെറ്റ് 3 4, സി എന്നുള്ളത് 5 6. മൂന്ന് സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡ് ഒന്ന് ചെയ്ത് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എപ്പോഴും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിന് ആദ്യം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡിൽ ബി യൂണിയൻ സി ആണ് ആദ്യം വരുന്നത് ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള. അപ്പോൾ ബി യൂണിയൻ സി ചെയ്യുക ഫസ്റ്റ്. ബി യൂണിയൻ സി ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഇതിലും വരുന്ന എലമെൻറ്റ്സ് നമ്മൾ ഒറ്റ സെറ്റാക്കിയിട്ട് എഴുതും. അപ്പോൾ 3 4 5 6. എന്നിട്ട് ഈ ബി യൂണിയൻ സീനോട് കൂടിയാണ് നമ്മൾ എൻ്റെ യൂണിയന് ചെയ്യുന്നത്. അപ്പം എ യൂണിയൻ ഓഫ് ബി യൂണിയൻ സി എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു സെറ്റും എയും തമ്മിലുള്ള യൂണിയൻ എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ വരുന്ന എലമെൻസും ഈ ബി യൂണിയൻ സിയിലുള്ള എലമെൻസും കൂടി കമ്പൈൻ ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് 1 2 3 4 5 6 എന്ന് കിട്ടും. അപ്പോൾ 1 2 3 4 5 6 എന്നാണല്ലോ നമ്മുടെ എ യൂണിയൻ ബി യൂണിയൻ സിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാം? റൈറ്റ് സൈഡും പ്രൂവ് ചെയ്ത് നോക്കാം. അപ്പം റൈറ്റ് സൈഡിൽ നോക്കുമ്പം എ യൂണിയൻ ബി ഹോൾ യൂണിയൻ സി ആണ് വരുന്നത്. ആദ്യം ചെയ്യുന്ന ഓപ്പറേഷൻ എ യൂണിയൻ ബി ആണ്. എ യൂണിയൻ ബി ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 എന്ന് കിട്ടും. അതിനോടുകൂടിയാണ് സീൻ്റെ യൂണിയൻ ചെയ്യുന്നത്. അപ്പം എ യൂണിയൻ ബി ഹോൾ യൂണിയൻ സി എന്ന് പറയുമ്പം സീൻ്റെയും കൂടി എലമെൻറ്റ്സ് അവിടെ കമ്പൈൻ ചെയ്ത് എഴുതും. 3 4 5 6. ഓക്കെ, ഇപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ ആയിട്ട് ഇത് ഈക്വൽ അല്ലേ? അതായത് എ യൂണിയൻ ഓഫ് ബി യൂണിയൻ സീൻ്റെ വാല്യൂ ഇതും ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യൂണിയൻ്റെ സെക്കൻഡ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് ലോ. തേർഡ് പ്രോപ്പർട്ടി ലോ ഓഫ് ഫൈ ആണ്. ലോ ഓഫ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെറ്റ് എടുത്തിട്ട് അതിനെ ഫൈ ആയിട്ട് യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അതേ സെറ്റ് തന്നെ ആയിരിക്കും. ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? എംപ്റ്റി സെറ്റാണ്. ഓക്കെ, ഇതും നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് വെരിഫൈ ചെയ്യാം. എ എന്ന് പറയുന്ന സെറ്റ് 1 2 എന്നുള്ളത് എടുത്ത്, പിന്നെ ഫൈ എന്ന് പറയുന്നത് എംപ്റ്റി സെറ്റാണ്. അപ്പം നമ്മൾ ജസ്റ്റ് എ യൂണിയൻ ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? 1 2 യൂണിയൻ 5. 5 എന്നുള്ളത് എംപ്റ്റി സെറ്റ്, അതിൻ്റെ അകത്ത് എലമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പം നമുക്ക് കിട്ടുന്നത് 1 2 എന്നുള്ള ആൻസർ തന്നെ ആയിരിക്കും. അതെന്തിന് ഈക്വലാണ്? നമ്മൾ എടുത്തിട്ടുള്ള എ എന്ന് പറയുന്ന സെറ്റിന് ഈക്വലാണ്. അപ്പോൾ ലോ ഓഫ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെറ്റിനോട് കൂടി ഫൈ ആണ് യൂണിയൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം സെറ്റ് എന്നായിരിക്കും. ഇതാണ് ലോ ഓഫ് ഫൈ പറയുന്നത്. ആൻഡ് ഫോർത്ത് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് യൂണിവേഴ്സൽ, ലോ ഓഫ് യു എന്നാണ് നമ്മൾ വിളിക്കുന്നത്, യൂണിവേഴ്സൽ സെറ്റിൻ്റെ ലോ. അതായത് നമ്മൾ ഒരു സെറ്റിനോടുകൂടി യൂണിവേഴ്സൽ സെറ്റാണ്, ഈ യൂണിയൻ്റെയും യൂണിവേഴ്സലിൻ്റെ സിമ്പിൾ സെയിം ആണ്, അതിപ്പോൾ മാറിപ്പോവരുത് കേട്ടോ. അപ്പം എനോടുകൂടി, എ എന്ന് പറയുന്ന ഒരു സെറ്റിനോട് കൂടി നമ്മൾ യൂണിവേഴ്സൽ സെറ്റാണ് യൂണിയൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എപ്പോഴും എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റായിരിക്കും. കാരണം നമ്മൾ യൂണിയൻ എടുക്കുമ്പോൾ ചെയ്യുന്നത് രണ്ട് സെറ്റിലുള്ള എലമെൻറ്റ്സിനെ കമ്പൈൻ ചെയ്ത് എഴുതാന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എ എന്നുള്ള സെറ്റ് 1 2 ആണെന്ന് വിചാരിക്കാം. യൂണിവേഴ്സൽ സെറ്റ് എന്താണ്? അത് ഏറ്റവും ഹയസ്റ്റിലുള്ള സെറ്റാണ്. അപ്പോൾ അതിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടാവും.
ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് ആണെങ്കിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് അത് എൻഡ്ലെസ് ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സെറ്റായിരിക്കും. അപ്പോൾ ഈ രണ്ട് സെറ്റും കൂടി നമ്മൾ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായാലും എന്തായിരിക്കും, ഈ വലിയ സെറ്റ് എന്നായിരിക്കും. അപ്പം ഏതെങ്കിലും ഒരു സെറ്റിനോട് കൂടി നമ്മൾ യൂണിവേഴ്സൽ സെറ്റിൻ്റെ യൂണിയനാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആൻസർ എപ്പോഴും നമ്മുടെ യൂണിവേഴ്സൽ സെറ്റായിരിക്കും. ഇതാണ് നമ്മുടെ 4th ലോ. ആൻഡ് 5th ലോ എന്ന് പറയുന്നത് ഐഡംപൊട്ടൻറ് ലോ. ഐഡംപൊട്ടൻ ലോ പറയുന്നത് നമ്മൾ ഒരു സെറ്റിനോട് കൂടി അതേ സെറ്റിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, അതേ സെറ്റ് എന്നായിരിക്കും. ഓക്കെ, അത് പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അതായത് എക്സാമ്പിൾ എടുക്കാനാണെങ്കിൽ എ എന്നുള്ളൊരു സെറ്റിന് നമ്മളെടുത്ത് 1, 2. നെക്സ്റ്റ് സെയിം സെറ്റിൻ്റെ യൂണിയൻ തന്നെ എടുക്കുന്നത്. അപ്പം 1, 2 എന്നുള്ള സെയിം സെറ്റിന് എടുക്കുക. ഈ രണ്ട് സെറ്റിൻ്റെ കൂടിയും യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എന്താ ആകെ, നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് എ നമ്മളെടുക്കുന്ന സെറ്റിൽ ഒരിക്കലും എന്ത് എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ 1, 2 ആണ് വരുന്നത്, ഇവിടെയും 1, 2 ആണ്. അപ്പോൾ ആൻസറിൽ എഴുതുമ്പം ഒരൊറ്റ 1, 2 മാത്രം എഴുതിയാൽ മതി. ഇതെന്തിന് ഈക്വലാണ്, നമ്മളെടുത്തിട്ടുള്ള എ എന്ന് പറയുന്ന സെറ്റിന് ഈക്വലാണ്. അപ്പം ഇതാണ് ഐഡംപൊട്ടൻറ് ലോ പറയുന്നത്. ഇനി രണ്ട് ചെറിയൊരു നോട്ട് പറയുന്നുണ്ട്. ആ നോട്ടിൽ പറയുന്നത് എ ബി എന്നുള്ള രണ്ട് സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. എ ബി എന്നുള്ള രണ്ട് സെറ്റ് കൺസിഡർ ചെയ്തിട്ട് എ എന്ന് പറയുന്ന സെറ്റ് ബീൻ്റെ സബ്സെറ്റ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ യൂണിയൻ ബി ചെയ്താൽ നമുക്ക് ബി ആയിരിക്കും ആൻസർ കിട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് നോട്ട് പറയുന്നത്. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. എ എന്ന് പറയുന്ന സെറ്റ് നമ്മൾ 1, 2 എടുത്ത്, ഓക്കെ, ബി എന്ന് പറയുന്ന സെറ്റ് നമ്മൾ 1, 2, 3, 4 എടുത്ത്. ഇപ്പോൾ ഇതെന്താണ്, എയിലുള്ള എല്ലാ എലമെൻസും ബിയിലുണ്ട് പ്ലസ് എക്സ്ട്രാ കുറച്ചും കൂടി ബിയിലുണ്ട്. അപ്പോൾ നമുക്ക് എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ എ യൂണിയൻ ബി ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം. എ യൂണിയൻ ബി ഫൈൻഡ് ഔട്ട് ചെയ്താൽ 1, 2, 1, 2 റിപ്പീറ്റഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു തവണ എഴുതിയാൽ മതി. അപ്പോൾ 1, 2, 3, 4 എന്ന് കൊടുക്കാം. ഇതെന്തിന് ഈക്വലാണ്, ബിക്ക് ഈക്വലാണ്. അപ്പം നമ്മൾ എടുക്കുന്ന സെറ്റ് എ സബ്സെറ്റ് ഓഫ് ബി, ഒരു സെറ്റ് എന്ന് പറയുന്നത് മറ്റൊരു സെറ്റിൻ്റെ സബ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന സൂപ്പർ സെറ്റായിരിക്കും നമ്മൾ ആ രണ്ട് സെറ്റുകളും തമ്മിൽ യൂണിയൻ എടുത്താൽ കിട്ടുന്ന ആൻസർ. അതായത് എ എന്ന് പറയുന്നത് ബീൻ്റെ സബ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എ യൂണിയൻ ബി ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, ബി എന്നുള്ള സെറ്റ് തന്നെ ആയിരിക്കും. ഇനി സെക്കൻഡ് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് സെറ്റ് കൺസിഡർ ചെയ്യുകയാണ്, എയും ബിയും രണ്ടും ഈക്വൽ സെറ്റാണെന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ബി ഈക്വൽ ടു എ എന്ന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം സെറ്റ് തന്നെയായിരിക്കും. ഇപ്പം നമുക്ക് എ എന്ന് കൊടുക്കാം അല്ലെങ്കിൽ ബി എന്ന് കൊടുക്കാം. ഇവിടെ നമ്മൾ ബി ഈക്വൽ ടു എ കൊടുത്തുകൊണ്ടാണ് ആൻസറിൽ നമ്മൾ എ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് വെരിഫൈ ചെയ്യാം. എ എന്നുള്ള സെറ്റ് 10, 20 എടുത്ത്. ഇനി എക്ക് ഈക്വലാണ് ബി എന്ന് നമുക്ക് ഓൾറെഡി ഇവിടെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പം ബി എന്ന് പറയുന്ന സെറ്റ് എന്തായിരിക്കും, 10, 20 തന്നെ ആയിരിക്കും. ഇനി ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇവരുടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 10, 20 തന്നെയായിരിക്കും. ഇതിനെ റിപ്പീറ്റ് ചെയ്ത് എഴുതാത്തതുകൊണ്ട് നമ്മൾ ഒറ്റ തവണ മാത്രം 10, 20 എന്ന് എഴുതുകയുള്ളൂ. ഇത് നമ്മളെടുത്തിട്ടുള്ള എ എന്ന് പറയുന്ന സെറ്റിന് ഈക്വലാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് നോട്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിയനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് ഓപ്പറേഷനാണ് വരുന്നത്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ യൂണിയനെ കുറിച്ചിട്ടാണ് ഇപ്പം ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, അത് നമ്മൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, പിന്നെ രണ്ട് നോട്ട്സ്, പിന്നെ വെൻ ഡയഗ്രാം, ഇത്രയും കാര്യങ്ങളാണ് യൂണിയനെ കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ക്ലിയർ ചെയ്തെടുക്കാം. ഓക്കെ, താങ്ക് യു.